അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലികുല്ലിം വസ്സഹാബത്തി അജ്മഈൻ ബിറിദല്ലാ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായ, എല്ലാ വിഷയത്തിലും സ്വയം പര്യാപ്തതയുള്ള കരുണാവാരിധിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറും മർലിയുമായ ഹജ്ജ് ഉംറ സിയാറത്തിന് യഥേഷ്ടം നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ഹജ്ജ് ഉംറ സിയാറത്തൊന്നും നിർവഹിക്കാതെ ഈ ഭൂലോകത്ത് നിന്ന് വിടവാങ്ങുന്ന ഹതഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്താതെ അള്ളാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ, ആമീൻ എന്ന് ഇത്തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിലെ ഏറ്റവും പരിപൂർണവും പക്വവുമായ ഒരു അമലാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ നിർവഹിക്കേണ്ട ഒരു പുണ്യകർമ്മവും ഇസ്ലാമിൻ്റെ പൂർണ്ണതയുമാണ്. അള്ളാഹു തന്നെ പറഞ്ഞത്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർണ്ണമാക്കുകയും എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തരികയും വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിലേക്ക് അള്ളാഹു അംഗീകരിച്ച ഏറ്റവും ഹൃദ്യമായ, വക്രതയില്ലാത്ത, ന്യൂനതയില്ലാത്ത മാർഗമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതിൻ്റെ അഭിവാജ്യ ഘടകമായ ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ ഒരു പ്രാവശ്യം ചെയ്യുവാനുള്ള ആഹ്വാനം, അതിൻ്റെ മഹത്വവും പലപ്പോഴായി താരകതുല്യരായ സഹാബത്തുൽ കിറാമിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം പ്രവർത്തിച്ചും കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയുകയാ, മമ്മാത്ത വലം യഹുജ്ജ ഫൽയമുത് ഇൻഷാ യഹൂദിയൻ വ ഇൻഷാ നസ്റാനിയൻ. ഒരാൾ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനിയായോ മരിച്ചു കൊള്ളട്ടെ. ഹജ്ജിന്റെ മഹത്വവും അതിൻ്റെ അഭാവത്തിൽ മതത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെടുകയും ചെയ്യുന്ന, അത് വർജിച്ചതിൻ്റെ പേരിൽ ദുർമാർഗത്തിൽ അകപ്പെടാൻ ഏറെ സാധ്യതയുണ്ടെന്നുള്ള വിദഗ്ധമായ ഉപദേശമാണ്, നിർദ്ദേശമാണ് അവിടുന്ന് അരുളിയിട്ടുള്ളത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഹജ്ജിന് വിളംബരം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, പൊതുവായ ഒരു വിളംബരം നടത്തുകയാ, പരിശുദ്ധമായ മക്കയിലേക്ക്, കഅബയിലേക്ക് നിങ്ങൾ ഹജ്ജിന് വരിക. ഒരു സംശയമുണ്ടായിരുന്നു, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ഹജ്ജിന് പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഒഴുകിയെത്തണമെന്നുണ്ടെങ്കിൽ ഈ ആത്മീയതയുടെ ഉൾവിളിയാളം എങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അള്ളാഹു നൽകി. അർവാഹുകളെ മുഴുവനും അള്ളാഹു ഒരുമിച്ച് കൂട്ടി. നമ്മുടെ ബോഡി സൃഷ്ടിക്കുന്നതിന് മുമ്പ് അർവാഹുകളെ സൃഷ്ടിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? എല്ലാവരും പറഞ്ഞു, ബല, അതെ. ഈ എഞ്ചിൻ നേരത്തെ നിർമ്മിച്ചു കഴിഞ്ഞു, ഇനി എഞ്ചിൻ ഒരു ബോഡി ഉണ്ടാക്കി ആ ബോഡിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന അതിമഹത്തായ കൃത്യമാണ് ദാമ്പത്തിക വല്ലരിയിലൂടെ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആ ആത്മീയമായ അലസ്തുബി റബ്ബിക്കും ലോകത്ത് അർവാഹുകൾ ആദ്യമായി കേട്ട അള്ളാഹുവിന്റെ ആ ശബ്ദം, അർവാഹുകൾ ആദ്യം കേട്ട ശബ്ദം അതാ. അത് കേട്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ ആത്മാവിനോട് നമ്മൾ ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് പറയാനുണ്ടാവുക? അത് നമ്മുടെ അവബോധത്തിൽ കിടപ്പുണ്ടെങ്കിലും ശരീരത്തിന്റെ ഘടനയിൽ ഉണ്ടെങ്കിലും അതിനെ തിരിച്ചറിയേണ്ട ഒരു സന്ദർഭത്തിൽ മാത്രമേ അത് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വെറുതെ പറയുകയല്ല, പൂച്ച പാലുകൾ കുടിക്കുന്നത് പോലെ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിൽ ഭൂകമ്പമുണ്ടായി. അമ്പര ചുംബികളായ കെട്ടിടങ്ങളൊക്കെ തകർന്നടിഞ്ഞു. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോൾ താമസിച്ചുപോയി, ദിവസങ്ങളോളമായി. ഒരു കെട്ടിടത്തിലേക്ക് കടന്നപ്പോ ഒരു മാതാവിന്റെയും പിതാവിന്റെയും ശരീരം ജീർണിച്ച് പുഴുക്കൾ അരിക്കാൻ, ചിതലുകൾ അരിക്കാൻ തുടങ്ങി. തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഞരക്കം, ഒരു പിഞ്ചു പൈതല. പിതാവിന്റെയും മാതാവിന്റെയും ശരീരത്തിലെ പുഴുക്കൾ ആ കുട്ടിയിലേക്കും പ്രവഹിക്കാൻ തുടങ്ങിയിരുന്നു.
48 മണിക്കൂർ ഉപ്പുലായനിയിലും അണുവിമുക്തമായ കാരണങ്ങളും ചെയ്തിട്ടാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ഈ സംഭവം പ്രായപൂർത്തിയായ ശേഷം അല്ലെങ്കിൽ വകതിരിവായ ശേഷം ആ കുട്ടിയോട് പറഞ്ഞ ആ കുട്ടിയുടെ അവബോധത്തിൽ അത് ഉണ്ടാവുകയില്ല. പക്ഷേ ഒന്നടങ്കം ഒരു സമൂഹം പറയുമ്പോൾ അത് നിഷേധിക്കാനും കഴിയുകയില്ല. ഇതുപോലെയാണ് അതിന്റെ ഉദാഹരണമെന്ന് അയത്നലളിതമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് ഇതുക രിജാലം വഅലാ കുല്ലി ളാമിരി യാതീന മിൻ കുല്ലി ഫജ്ൻ അമീക്ക്. കാൽനടയായും ദൂരദിക്കുകളിൽ നിന്ന് വരുന്ന മെലിഞ്ഞ വാഹനപ്പുറത്ത് കയറിയും അവർ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരുന്നതാണ്. ആത്മീയമായ ഉൾവിളിയാടത്തിന്റെ പൊരുൾ അത് ആത്മസങ്കേതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ ഭൗതിക കണ്ണാണ്, അഭൗതികമായ വസ്തുക്കളെ കാണണമെന്നുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ആത്മീയമായ പവറും ഭയഭക്തിയും അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും രൂഢമൂലമായിരിക്കണം എന്ന് മാത്രമല്ല ശേഷം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ലിയശ്ഹദു മനാഫിഅ ലഹും, നിങ്ങൾക്ക് പ്രയോജനമുള്ള സ്ഥലങ്ങളിൽ അവർ സന്നിഹിതരാവാൻ. ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹജ്ജ് കാലത്ത് ഹാജിമാർ സമ്മേളിക്കുന്നിടത്ത് കച്ചവടം നടത്താറുണ്ട്. പക്ഷേ പാരത്രിക പ്രതിഫലവും കച്ചവടവുമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. പൂർവസീരികളിൽ ഒരാൾ പറഞ്ഞത് അള്ളാഹുവാണെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. കാരണം ഭൗതികമായി കച്ചവടം ചെയ്താൽ മനുഷ്യന്റെ ഉപജീവന മാർഗത്തിന് നേട്ടമാണ്. പക്ഷേ ആരാധനയുടെ അനുരാഗങ്ങൾക്കും ആന്ദോളനങ്ങൾക്കും വരികൾക്കുമിടയിൽ അതിനെ കുത്തിക്കേറ്റാൻ ശ്രമിക്കുമ്പോൾ ഇബ്ലീസ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അറഫയിൽ വെച്ച് ശപിക്കപ്പെട്ട പിശാജ് ഒരാളുടെ രൂപത്തിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇബ്ലീസ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ധാരണ കൊണ്ടാണ്. എന്തുകൊണ്ട് ഇബ്ലീസ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല? പക്ഷേ വായുവിലും ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും നടത്തത്തിലും ഇരുത്തത്തിലും നോട്ടത്തിലും കുതിപ്പിലും കിതപ്പിലുമൊക്കെ നമ്മെ അവൻ വഴിപിഴപ്പിക്കുന്നുമുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. വ്യക്തമായി അള്ളാഹു പറഞ്ഞു, എന്റെ അടിമകളെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല. അവരാ അടിമകൾ. വകഫാ ബിറബ്ബിക വകീല, അവർ അള്ളാഹുവിനെ ഭാരമേൽപ്പിച്ചവരാ. അപ്പൊ അള്ളാഹുവിനെ പരിപൂർണമായും ഭാരമേൽപ്പിച്ച് ദുനിയാവിനോട് ശരീരത്തിന്റെ ഇച്ഛയോട് ഭൗതികതയോട് മറ്റെല്ലാ താല്പര്യങ്ങളോടും പടപെട്ടി വിജയിച്ച മഹാനായത് അവർക്കേ അതിന് കഴിയുകയുള്ളൂ. മെലിഞ്ഞൊട്ടി നിറം മഞ്ഞളിച്ച അവനിങ്ങനെ ഏങ്ങലടിച്ച് കരയുന്നത് കണ്ടു. അവന്റെ മുതുകാണെങ്കിൽ വളഞ്ഞ് ഒടിഞ്ഞ മട്ടുണ്ട്. മഹാൻ ചോദിച്ചു, നീ എന്തിനാ കരയണേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറയുകയാ, കച്ചവട ലക്ഷ്യമൊന്നുമില്ലാതെ കഅബയെ മാത്രം ലക്ഷ്യം വെച്ചു വരുന്ന ഹാജിമാരെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ലല്ലോ. ഇതോർത്ത് ഞാൻ വളരെ ദുഃഖിതനാ. ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത അവരുടെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജൽ ബൈത വലം ഇർഫുസ് വലം ഇഫ്സുഖ് ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. തെറ്റ് ചെയ്യാതെ അനാവശ്യ വാക്കുകൾ ഉപേക്ഷിച്ച് ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ ജനിച്ച ദിവസം എന്ന പോലെ അയാൾ പാപമോചിതനാകും. ഹജ്ജും ഉംറയും സ്വീകാര്യയോഗ്യമായി കഴിഞ്ഞാൽ പാപസുരക്ഷിതനുമാകും. ഇക്കാര്യം ഓർത്താ ഞാൻ കരയുന്നത്. വീണ്ടും മഹാൻ ചോദിച്ചു, നിന്റെ ശരീരം മെലിഞ്ഞു ക്ഷീണിക്കാനുള്ള കാരണം? അവൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വാഹനങ്ങളുടെ ചലനം എന്റെ മാർഗത്തിലായിരുന്നെങ്കിൽ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുമായിരുന്നു. അവിടുന്ന് ചോദിച്ചു, നീ എങ്ങനെയാ വിവർണനായി പോയത്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ആരാധനയിൽ അവരുടെ പരസ്പര സഹായം കണ്ടിട്ട അവർ കുറ്റകൃത്യങ്ങളിൽ പരസ്പരം സഹായിച്ചിരുന്നെങ്കിൽ അതെന്നെ ഏറെ സന്തോഷിപ്പിച്ചേനെ. അത് കേട്ടപ്പോ മഹാൻ ചോദിച്ചു, നിന്റെ മുതുക് ഒടിഞ്ഞ രൂപത്തിലാണല്ലോ, എന്തുപറ്റി നിനക്ക്? അവൻ പറയുകയാ, മുഅ്മിനീങ്ങൾക്ക് ദുആ ചെയ്യുന്നത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്ത്യം നന്നാക്കി തരണേ നന്നാക്കി തരണേ. ഈ ദുനിയാവിൽ ശിർക്കല്ലാത്ത മറ്റേത് പാപം ചെയ്ത് അള്ളാഹുവിനോട് പാപമോചനം തേടി അള്ളാഹു അതിന് പുറത്തു കൊടുത്താൽ, ശിർക്ക് ചെയ്താൽ ആ ശിർക്കിൽ നിന്ന് വിരമിച്ച് പാപമോചനം തേടി തൗഹീദിന്റെ വഴിയിലെത്തണം, എന്നാൽ അവിടെയും പുറത്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു അടിമ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ അന്ത്യം ലാ ഇലാഹ ഇല്ലെന്ന് ചൊല്ലി അവ മരിച്ച പിന്നെ ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവുകയില്ലേ? ആ സമയത്ത് ഇബ്ലീസ് വാവിട്ട് നിലവിളിക്കുന്ന
ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച എന്ന് തന്നെ മഹാന്മാർ വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. ദിനത്തെക്കാൾ പിശാചിഹീനനും നിസാരനും നിന്ദ്യനും ക്ഷീണിതനും കോപാകുലനുമായ മറ്റൊരു ദിവസവും കാണപ്പെട്ടിട്ടില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. മാത്രമല്ല അറഫയിൽ നൃത്തം കൊണ്ടല്ലാതെ പുറക്കപ്പെടാത്ത ചില ദോഷങ്ങളുണ്ട്. അറഫയിലെത്തിയാൽ അറഫ 9 ലുഹർ കഴിഞ്ഞാൽ മഗ്രിബ് വരെ അതിന്റെ സമയമാണ്. പാപങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് സുജൂദിലും മുട്ടുകുത്തിയും മണ്ണിൽ കിരണ്ണ് ഉരുണ്ടും ഓരോ ഹാജിമാരും ഗദ്ഗദത്തോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ സർവസമർപ്പണം നടത്തുമ്പോ കാരുണ്യക്കടലായ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അനുഗ്രഹിക്കുകയാണ്, പാപങ്ങൾ പൊറുക്കുകയാണ്. ഈ മഹത്തായ ദിനത്തെ കുറിച്ച് മഹത്തുക്കൾ വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ പഠിപ്പിച്ച, ഹളു നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകമായി ഉണർത്തിയ, ഇമാം നബവി തങ്ങൾ തന്റെ ഈലാഹിൽ പറഞ്ഞ ഒരു ദുആ, തവാഫ് ചെയ്യുമ്പോൾ ഹാജിമാര് അല്ലെങ്കിൽ ഉംറക്ക് വന്നവര് അത് ഉരുവിടണം, ഹജ്ജും ഉംറയും നിർവഹിക്കാതെ നാട്ടിലുള്ളവർ അവരും ഉരുവിടണം. ഏതാണ് ആ ദുആ? ബിസ്മില്ലാഹി മാശാ അല്ലാഹു ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാ, ബിസ്മില്ലാഹി മാശാ അല്ലാഹു ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാ, ബിസ്മില്ലാഹി മാശാ അല്ലാഹു മാ കാന മിൻ നിഅമത്തിൻ ഫമിനല്ലാ, ബിസ്മില്ലാഹി മാശാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച വ്യക്തിയെ രക്ഷപ്പെടുത്തുന്ന, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്ന, അനുഗ്രഹങ്ങൾ വഴിഞ്ഞൊഴുകുന്ന അത്ഭുതകരമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ ഓരോന്നും 4 പ്രാവശ്യവും രാവിലെയും വൈകുന്നേരവും പറയണം. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും നന്മ അള്ളാഹു അല്ലാതെ ഒരുമിച്ച് കൂട്ടി തരുകയില്ല, തിന്മയിൽ നിന്ന് അള്ളാഹു അല്ലാതെ രക്ഷപ്പെടുത്തുകയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു ഇങ്ങനെ സൃഷ്ടികൾക്ക് മുമ്പിൽ ഒഴുക്കി കൊടുക്കും. അത് അള്ളാഹുവിങ്കിൽ നിന്ന് സ്വീകരിക്കുക. മാത്രമല്ല, ലാ ഹൗല ദോഷത്തിൽ നിന്നൊരു തെറ്റലില്ല, വലാ ഖുവ്വത്ത നന്മ ചെയ്യാൻ കഴിവുമില്ല, ഇല്ലാ ബില്ലാ അള്ളാഹു തന്നിട്ടല്ലാതെ സത്യവും അസത്യവും നമുക്ക് പഠിപ്പിച്ചു തന്നു, അതിനുള്ള കഴിവും തന്നു. ഏതാണോ നാം തെരഞ്ഞെടുക്കുന്നത് നന്മയാണെങ്കിൽ പ്രതിഫലമാ, തിന്മയാണെങ്കിൽ ശിക്ഷയാ. അത് ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാ. അതുകൊണ്ട് ഈ ദുആ വളരെ വിശേഷപ്പെട്ടതാ. ബിസ്മില്ലാഹി മാശാ അല്ലാഹു ലാ യസൂഖുൽ ഖൈറ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹു ഉദ്ദേശിച്ചതെന്തോ അതേ സംഭവിക്കൂ. ഖൈറിനെ അല്ലാഹു അല്ലാതെ ഒരുമിച്ച് കൂട്ടി തരുകയില്ല. ഖൈറ് നൽകണേ റബ്ബേ. ഈ ഓരോന്നിന്റെയും ദിക്റങ്ങ് ചിന്തിച്ച് അല്ലാഹുവിലേക്ക് അടുത്താൽ ഏറ്റവും ഉപയുക്തമാണ്. ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും അതിന്റെ സായുജ്യം അടയുമ്പോ അതിന് പകരമായി ഈ സ്വന്തം നാട്ടിൽ വെച്ച് അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ, ഈമാനുക മാധുര്യം ശരീരത്തിലൊക്കെ എത്തി ശരീരത്തിലേക്ക് നമുക്ക് ആവഹിക്കാൻ പറ്റിയ ദിക്റാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.